ആണ് ഫ്ലിക്കോ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നമ്മള് ഫീൽ ഗുഡ് മൂവി കാണാറുണ്ട്, റോംകോം അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് രണ്ട് പേരുടെ തീവ്രമായ പ്രണയത്തിൽ തന്നെയാണ് അത് അത് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഞാനാണ് സ്ഥിരം വേട്ടമൃഗം, ഞാൻ ഒരു പാവമായതുകൊണ്ടാണ് അതൊക്കെ വെറും വെറും മുഖംമൂടി. എന്നാലും വൃത്തിയായിട്ട് എന്നാലും കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ എൻ്റെ കയ്യിലുണ്ട്. സാജിഹയുടെ പുതിയ ചിത്രമായ കൽബിൻ്റെ വിശേഷങ്ങളുമായി നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. നമ്മളൊപ്പം ഇന്നുള്ളത് നമ്മുടെ യൂട്യൂബ് തരംഗമാണ്. ഇപ്പോൾ കാർത്തിക് ചേട്ടാ, എങ്ങനെയുണ്ട് വിശേഷങ്ങൾ കൽബിൻ്റെ? വിശേഷങ്ങൾ എന്താ, ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണത്, പക്ഷേ ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് പടം. ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് ഫിലിമാണ്. ഒരുപാട് സന്തോഷം, അതിന് നന്ദി പറയാനുള്ളത് ദൈവത്തോടും സായുധക്കേടുമാണ്. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നെങ്കിലും ഇതുപോലൊരു വലിയ, അതും നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു ഓപ്പർച്യൂണിറ്റി. കാരണം ഫ്രൈഡേ ഫിലിംസ് പോലെ ഇത്രയും വലിയൊരു ബാനറിൻ്റെ കീഴിൽ ഫസ്റ്റ് ഒരു ലോഞ്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ ഇതിനകത്തിലെ ക്യാരക്ടർ ആണെങ്കിലും വളരെ നല്ലൊരു ക്യാരക്ടർ, ഹീറോയുടെ കൂടെയുള്ള ഒരു ഗ്യാങ്ങിലാണ് ഞങ്ങൾ. ഞങ്ങൾ ഹീറോ ഗ്യാങ് ആണ്, ഹീറോൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടാണ്. ഫ്ലിക്കോ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. വെറൈറ്റി പേരല്ലേ? അതെ അതെ അതെ. അപ്പം ഫ്ലിക്കോ എന്നാണ്. പിന്നെ ഞങ്ങളുടെ ടോട്ടൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ ലുക്കേജ് വേറെയാണ് ഇതിനകത്ത്. വേറെ മുടിയിലൊക്കെ വേറെ കളറൊക്കെ അടിച്ച് അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ലുക്ക് തന്നെയാണ് ഞങ്ങളുടെ. പിന്നെ വളരെ വളരെ നല്ലൊരു വളരെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ചൂരൽ ബ്രോസിൻ്റെ ഒപ്പമാണ്. ആ, ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണ്. അപ്പം ഹീറോ അടക്കം നാല് പേര് ഒരു ഗ്യാങ്? ഹീറോ അടക്കം അഞ്ച് പേര്. അഞ്ച് പേര്? ഒന്ന് രണ്ട് മൂന്ന് നാല്, മൊത്തം കൂടെ ഹീറോ എല്ലാം കൂടെ ചേർത്ത് അഞ്ച് പേര്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ പക്ക ഔട്ട് ആൻഡ് ഔട്ട് ഒരു റൊമാൻറ്റിക് ഫിലിമാണ്. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള റൊമാൻസ് പറയുന്ന സിനിമ അടുത്ത കാലത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സീരിയസ്ലി, നമ്മൾ ഒരു ഹീറോ ഹീറോയിൻ്റെ തീവ്രമായ അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പ്രണയം. നമ്മൾ ഫീൽ ഗുഡ് മൂവി കാണാറുണ്ട്, റോംകോം അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് രണ്ട് പേരുടെ തീവ്രമായ പ്രണയത്തിൽ തന്നെയാണ് അത് അത് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷേ അപ്പോൾ അത് അതിലൊരുപാട് എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഫൺ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നത്? ലൊക്കേഷനിലൊക്കെ ഒരുപാട് 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 ഇതുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയതുകൊണ്ടും പിന്നെ ഞങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന കോമഡി കണ്ടൻസ് ഒക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ അതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കോമഡി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇതിലങ്ങനെ ഇപ്പം ഫിലിമിൽ അത്രയും ഹ്യൂമർ സ്പേസ് ഒന്നുമില്ല. അങ്ങനെയായിട്ട് നമുക്ക് ചിരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്യുന്നത് തുമ്പി കാൽപ്പോ. തുമ്പി എന്നാണ് ഹീറോയിൻ്റെ പേര്, കാൽപ്പോ എന്നാണ് ഹീറോയുടെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും പ്രണയം തന്നെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് സെറ്റിലൊക്കെ ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മളുടെ കാരണം അത്രയും സിങ്കായി, ഒരു 100 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു, 100 ദിവസം. അപ്പോൾ അത്രയും ദിവസത്തെ യാത്രയാകുമ്പോൾ നമ്മൾ കൂടുതൽ സിങ്കായി. അപ്പോൾ അങ്ങനെ ഹ്യൂമർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ അങ്ങനെയൊക്കെയുള്ള നല്ല ഏറ്റവും അധികം ആരെയും ട്രോൾ ചെയ്തിട്ടുണ്ടാവുക? അവന്മാർ എന്നെ ആയിരിക്കും ട്രോൾ ചെയ്യുന്നത്, സീരിയസ്ലി. ചൂരൽ ചേട്ടന്മാർ എന്നെ? അത് നിങ്ങൾക്ക് മറ്റുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഞാനാണ് സ്ഥിരം വേട്ടമൃഗം, ഞാൻ ഒരു പാവമായതുകൊണ്ടാണ്. അതെ അതെ അതെ, ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ 4 മാസമായിട്ട് വീഡിയോസ് ഒക്കെ കുറവാണ്. അതെ അതെ അതെ, 4-5 മാസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 3 പടം കഴിഞ്ഞു. അപ്പോൾ 4-ാമത്തെ വേറൊരു പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഗോളം എന്നാണ് ആ ഷൂട്ടിൻ്റെ പേര്, അടുത്ത്. അതും രഞ്ജിത്ത് തന്നെ ഹീറോ ആയിട്ടുള്ള പടമാണ്. അപ്പോൾ അങ്ങനെ പടങ്ങളുടെ ഒരു 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 തിരക്കുകൾ കൊണ്ട് സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാൻ. അപ്പോൾ ഈ കോമഡി പൊതുവേ ചെയ്യുന്ന ഒരു ഗ്യാങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കോമഡി എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിന് അതേ പറഞ്ഞു, ഇതിനകത്തിൽ അത്ര ഹ്യൂമർ പരിപാടികളില്ല. ഉണ്ട്, അങ്ങനെയായിട്ട് ചെറുതായിട്ട്, ജസ്റ്റ് എന്റർടൈനിങ് വളരെ വളരെ ഇതായിട്ടേ ഉള്ളൂ. വളരെ മൈൽഡായിട്ട് ഒരു ഫ്ലേവർ പോലെ അങ്ങനെ ഹ്യൂമറിൻ്റെ ഇത് പോകുന്നേ ഉള്ളൂ. ഒരു തുടക്ക സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റൂ. ബാക്കി കൂടുതലും ഫോക്കസ് ചെയ്യുന്ന രണ്ടുപേരുടെ പ്രണയത്തിൽ തന്നെയാണ്. അപ്പോൾ അതാണ് കൽബ്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഭയങ്കര അത് കുറച്ച് ഒരു പോയിന്റ് തൊട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള, സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അയ്യോ അങ്ങനത്തെ കണ്ടൻസ് അല്ല, നമുക്ക് കുറച്ചുകൂടി ആ പ്രണയത്തിലുള്ള ഒരു സീരിയസ്നെസ്, അത് അതാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവരോട് കൂടെ നിൽക്കുന്ന, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതെ അതെ അതെ, കൂടെ നിൽക്കുന്ന ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മലയാളി ഫ്രണ്ട്സ് ആ ഒരു ഫീൽ കൊടുക്കുന്ന, കേരളത്തിലെ ആമ്പിള്ളാരുടെ ഒരു എല്ലാത്തിലും ഉണ്ടാവും അവരോട് അടിയിടാനും. അപ്പൊ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി സമാധാന പ്രിയം. കാരണം നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ പാവം. അതെ, എന്ന് വെച്ചാൽ അടിയൊക്കെ ഉണ്ടാക്കാൻ പോകണമെങ്കിലും ബാക്കി എല്ലാവരും ബോള അടിക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇടാം, വേണോ വേണോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന പോണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇതായിട്ടാ, കാരണം ഇക്കൂട്ടത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ലവർ ഉള്ളത്. ഞങ്ങളുടെ ഈ ഗ്യാങ്ങില് ആദ്യം സൂക്ഷിക്കണല്ലോ, നമ്മളൊന്ന് സൂക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പോൾ യൂട്യൂബില് അതേപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം?
വ്യത്യാസം എന്താ, നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ തന്നെയാണ് അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങളിൽ നിൽക്കുന്നതും. എന്നോട് ഒരു ചോദിക്കുകയാണ്, കൂടുതലും ഞാനാണോ നിങ്ങളെ കളിയാക്കിയിട്ടുള്ളത്, നിങ്ങളെ വെച്ച് ഫൺ ഇത്? സത്യം പറഞ്ഞു കൂടുറ ഇവനായിരുന്നു നമ്മുടെ സെറ്റിലെ ഏറ്റവും വലിയ ഇരിപ്പുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവൻ പാവോ, ഇവൻ ഈ ഇന്റർവ്യൂലൊക്കെ വന്നു നിന്നിട്ട് മറ്റേ കാലിനെ കാലും കയറ്റി ഫിലോസഫി അടിക്കും, ബിജിഎം ഒക്കെ ആയിട്ട് വരുമല്ലോ. നെഞ്ചുമില്ലേ, അതൊക്കെ വെറും വെറും മുഖംമൂടി. അതുപോലത്തെ വൃത്തിയായിട്ട് വരുത്തുന്ന എന്റെ ലൈഫ് കണ്ടിട്ടില്ല. ചുമ്മാ ഭയങ്കര സ്നേഹമുള്ളവന, നല്ലവനാ, കൊള്ളാം. എന്നാലും വൃത്തിയായിട്ട് വരാം. എന്നാലും കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ എന്റെ കയ്യിലുണ്ട്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കൽബാണ് കാർത്തിക് ശങ്കർ. ട്രോളാറ് കൂടുതലും അങ്ങനെയൊക്കെ ചോദിച്ചാ ഇത് തന്നെ മെയിൻ ആയിട്ട് പറയുന്നത്, ഇവന്റെ കള്ള ഫിലോസഫി ഇല്ലേ, മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള ഒരു വ്യാജമായ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പ് എന്നെ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടതുകൊണ്ട് അങ്ങനത്തെ ഒരു ധാരണ വെച്ചിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇതുപോലത്തെ വലിയ വലിയ വാക്കുകൾ മുൻവിധിയോട് കൂടി വന്നത് കൊണ്ടോ അങ്ങനെയുള്ള ധാരണ എന്നൊക്കെ പറയും. ഇതൊന്നും ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പറയൂല, നമ്മൾ സംസാരിക്കുമ്പോൾ വെറും വാലാക്കോലയാണ്. അതാണ് ക്യാമറയും മൈക്കും കിട്ടിക്കഴിഞ്ഞാൽ ആള് മാറിക്കളയും. അപ്പോ ബാക്കി നടക്കട്ടെ, ഞാൻ പോണു. പക്ഷെ പാവ കേട്ടോ, നല്ല സ്നേഹമുള്ള ശരി. അപ്പൊ ആദ്യം പറഞ്ഞ പാവാന്നുള്ളത് ലാസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാ പോയേക്കുന്നേ. അല്ല, ഞങ്ങൾ അത്രയും അത്രയും കമ്പനിയാണ്. ഇപ്പൊ 100 ദിവസം കൊണ്ട് അത്രയും കമ്പനി ആയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു റിലേഷൻ. അതെ അതെ, അത്രയും അത്രയും ഇതാണ്. കാരണം ഞാൻ വളരെ ചൂസിയാണ് ഈ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ. ഞാൻ പെട്ടെന്ന് കയറി സിങ്കാവുന്നല്ല, പക്ഷെ അവരുമായിട്ട് അവർ അത്രയും സിങ്കാണ്. ഞാൻ കാരണം അത്രയും നമ്മൾ ഒരു റൂമിൽ, ഇപ്പൊ എനിക്കും നമ്മളൊക്കെ സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അവരെ റൂമിലായിരിക്കും, ഞാൻ അവരുടെ റൂമിലായിരിക്കും. അപ്പൊ അത്രയും സിങ്കാണ് ഞങ്ങൾ. എന്തെങ്കിലും ഫിലോസഫി പറഞ്ഞായിരുന്നോ ആരെങ്കിലും? ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ, അതാ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ അത് അതിനെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അത് ഇന്റർവ്യൂവിൽ പറയുമ്പോൾ അതിലെ കട്ടിയത് ബി ജി എം ഒക്കെ ഇടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് ഉദാഹരണം പറഞ്ഞാൽ സാജിദയ്ക്ക് എന്നെ ലൊക്കേഷനിലൊക്കെ വെച്ച് എപ്പോഴും പറയും, അത് കേട്ട് കേട്ടാണ് പറഞ്ഞ ട്രോളാന്ന് പറയും. കാരണം സാജിദയ്ക്ക് ഇഷ്ടമേ അല്ലേ, ഇവനെ കൊണ്ട് വലിയ ശല്യമാണെന്നാണ് പറഞ്ഞത്. കാരണം സാജിദയ്ക്കും വൈഫും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ഒട്ടനെ എടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, വൈഫ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ വീഡിയോ കണ്ടോ, റിലേഷൻഷിപ്പ് ആയാലും എങ്ങനെ വേണമെന്ന് അതൊക്കെ കണ്ട്. അതുകൊണ്ട് സാധിക്കും എപ്പോഴും പറയും, ഇവനെ കൊണ്ട് എനിക്ക് വീട്ടിൽ നിർവാഹമില്ല, അത് ഏറ്റുപിടിക്കുന്നതാണ്, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഏയ്, അങ്ങനൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അപ്പം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് വെച്ചിട്ട് ഇവരങ്ങനെയൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് നമ്മൾ ഫിലോസഫി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള കോൺവെർസേഷനൊന്നും നമുക്കിടയിൽ ഉണ്ടാവാറില്ല, ഫിലോസഫിയേ ഇല്ല. ഇപ്പോൾ രഞ്ജിത്തും അതേപോലെ തന്നെ നേഹയ്ക്ക് എങ്ങനെയായിരുന്നു? അയ്യോ, രഞ്ജിത്ത് ഞാനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണ് ഇതിനകത്തിലൂടെ. കാരണം ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു കോ ആക്ടർ എന്നുള്ളതിനപ്പുറം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, ഞാനും രഞ്ജിത്തും കൊച്ചിയാണ്, സോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണ എങ്കിലും കാണും, നേരിട്ട് കാണും. ഞങ്ങൾ ഇത് ഫുഡൊക്കെ കഴിക്കാൻ പോകും, ഇവിടുത്തെ ഫുഡ് സ്പോട്ടുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അത്രയും നമ്മൾ അത്രയും വൈബാണ്, നമ്മളെല്ലാവരും സൗഹൃദമാണ്. രഞ്ജിത്ത് കാരണമാണ് എനിക്ക് അടുത്തൊരു പടത്തിലേക്ക്, അതായത് രഞ്ജിത്ത് ഹീറോ ആയിട്ടുള്ള നെക്സ്റ്റ് പടം എന്ന് പറഞ്ഞില്ലേ, രഞ്ജിത്താണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നേഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളൊരു ഒരു കുട്ടിയാണ്, എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ളത്. കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ട്, ഫ്രണ്ട്സ് കാരണം ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ അധികം അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല അതിലേക്ക്. അപ്പോൾ എന്തെങ്കിലും ഫ്രണ്ട്, ഇപ്പോൾ ഓക്കെ, നമ്മൾ ഇച്ചിരി ഫ്രണ്ട്സായി, നമുക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണൊക്കെ വന്നാലും ഞാനത് സോർട്ട് ചെയ്യാൻ നിൽക്കാറില്ല, പോന്നേ പോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. കാരണം എനിക്കതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നേഹ സ്റ്റേ ചെയ്ത് നിന്നാൽ മതി, വേണമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോകുക എന്നുള്ള കൺസെപ്റ്റായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരുപാട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അത്തരം ആ തോട്ടൊക്കെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ മൂല കാരണം എന്നൊക്കെ പറയാവുന്നത് നേഹയാണ്. കാരണം ഫസ്റ്റൊക്കെ അങ്ങനത്തെയൊക്കെയുള്ള നമുക്കിടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സൗന്ദര്യപ്പണൊക്കെ വന്നൊക്കെ കാണുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയണം ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഉണ്ടാകുന്നത് സോർട്ട് ചെയ്യണം, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, കാരണം ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ദ്രോഹമൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ എവിടെ എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് പോകാറില്ല. പക്ഷെ അങ്ങനെയല്ല, ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മൾ ചില കാര്യങ്ങൾ സോർട്ട് ചെയ്യാനായിട്ട് നമ്മളോട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുകൂടെ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ ഫിലിമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ സൗഹൃദം എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഷൂട്ട് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കാണും, പിന്നെ അങ്ങോട്ട് അവരെവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പോഴും നമ്മൾ
ഈ നിമിഷം പ്രൊമോഷന് മുമ്പായാലും, സാധാരണ പ്രൊമോഷൻ ആകുമ്പോഴാണ് പിന്നെ ഇതൊക്കെ പൊടിതെട്ടിയെടുക്കുന്നത്, പക്ഷെ പ്രൊമോഷന് മുമ്പായാലും ആരൊക്കെ എവിടൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എല്ലാവരും അത്രയും കണക്റ്റഡ് ആണ് പരസ്പരം. ഈ ഷൂട്ടൊക്കെ എന്ന് വരെ തുടങ്ങിയത്? ഷൂട്ട് ഏപ്രിലാണ്. ഏപ്രിലിൽ? അതെ അതെ, ഏപ്രിലാണ് തുടങ്ങിയത്. ഓ, എത്ര മാസമായി? കുറച്ചധികം. അതെ 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 അതെ. അതുപോലെ തന്നെ ഇപ്പോ കൽബിൻ്റെ തന്നെ അപ്പൊ നമ്മളിപ്പോ ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും കാണുമ്പോ വളരെ ഭയങ്കര ദൃശ്യവിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സ്പോട്ടിലൊക്കെ പോയി, രാജസ്ഥാനിലൊക്കെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു, അപ്പൊ അവിടെ പോയായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് രാജസ്ഥാനിലായിരുന്നു. നേഹയ്ക്കും അവരുടെ സോങ് സീക്വൻസിനാണ് കൂടുതലും അവിടെയൊക്കെ പോയത്. കൂടുതലും നമ്മുടെ ആലപ്പുഴയായിരുന്നു ഷൂട്ട്. ആലപ്പുഴ ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് ആലപ്പുഴ കാണാത്തൊരു രീതിയിൽ നമ്മൾ അതിനകത്ത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ സാജിദ്ക്കായുടെ ഒരു ഇതും പിന്നെ നമ്മുടെ ക്യാമറമാൻ ഷാരോൺ ശ്രീനിവാസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എഫിഷ്യൻസിയും ഒക്കെ അതിനകത്ത് നമുക്ക് കാണാം. ഈ നമ്മളത് ഫസ്റ്റ് കാണുമ്പോൾ ഓ ഇതാണോ, ഇത് നമ്മുടെ ആലപ്പുഴയാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് വരുമെന്ന് വിചാരിക്കും. ഹോൾ ഫിലിം അപ്പം ഈ സോങ്സ് പോലെ തന്നെ ഹോൾ ഫിലിമേ നല്ലൊരു വരുന്നതായിരിക്കും ഭയങ്കര, കാരണം 100 ദിവസത്തെ ഷൂട്ട്, അപ്പം ഇത്രയും റിച്ചായിട്ട് നിങ്ങൾ ആ ടീസർ കാണുമ്പോൾ അറിയാം ഭയങ്കര റിച്ചാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു കുറേ കിലോമീറ്റേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്യുകയും വീടുകൾ പെയിൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിൽ ചെലവഴിച്ച് ചെയ്തിട്ടുള്ള പിന്നെ 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 നല്ല രീതിയിൽ നല്ല രീതിയിൽ ആർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും അങ്ങനെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ വരുന്ന ഒരു ചിത്രമാണ് കൽബ്. എല്ലാവരും ജനുവരി 12-ാം തീയതി പോയി കാണണം. നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ നമുക്കിതിലൊരു നിലനിൽപ്പൊക്കെ ഉണ്ടാവുള്ളൂ. സോ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ ഗുരുനാഥൻ സാജിദ് യാഹിയ അദ്ദേഹത്തോടും ഫ്രൈഡേ ഫിലിംസിനുമാണ്, ഫ്രൈഡേ ഫിലിംസ് ഫ്രാക്ടർ നേച്ചർ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രണയ ചിത്രം നമുക്ക് മലയാളികൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. നിർത്തുന്നു.